വരിക്കോസ് വെയിൻ, കാലിലെ ഞരമ്പ് ചുരുളുക, കാലിലെ ഞരമ്പ് തടിക്കുക, വളരെ കോമൺ ആയ ഒരു അസുഖമാണ്. ഭൂരിഭാഗം വരുന്ന സ്ത്രീകളിലും പുരുഷന്മാരിലും നമ്മളത് കാണാറുണ്ട്. പ്രത്യേകിച്ചും കൂടുതൽ നേരം നിൽക്കുന്ന ആളുകൾ, ടീച്ചേഴ്സ് ആവാം, കടകളിൽ മറ്റും നിൽക്കുന്ന ആളുകൾ, ഓഫീസ് വർക്കേഴ്സ്, ഇവരിലാണത് കൂടുതൽ കാണാറ്. കാലിലെ ചീത്ത രക്തങ്ങൾ ഹാർട്ടിലോട്ട് കൊണ്ടുപോകുന്ന വെയിൻസ് അതിൻ്റെ വാൽവുകളിൽ ഡാമേജ് വരികയും തന്നിമിത്തം ആ വാൽവ് ലീക്കായിക്കൊണ്ട് താഴെ കാലിൻ്റെ ഭാഗത്ത് ചീത്ത രക്തം കെട്ടിക്കെടുക്കുകയും ചെയ്യുക, അതാണ് വരിക്കോസ് വെയിൻ്റെ ഒരു കാരണം. തന്നിമിത്തം ചീത്ത രക്തം കെട്ടിക്കിടന്നുകൊണ്ട് ആ ഭാഗത്ത് തുരികൾക്ക് മാറ്റം വരിക, കാലിൽ കടച്ചിലും വേദന അനുഭവപ്പെടുക, വേനികൾ ചുരുണ്ടുകൊണ്ട് നീലനിറം പോലെ കാണുക, ഇതെല്ലാം അതിൻ്റെ ലക്ഷണങ്ങളാണ്. തുടക്കത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ സ്റ്റോക്കിങ്സ് വരിക്കോസ് വെയിൻ സോക്സ് ഉപയോഗിച്ചും നമുക്കിത് കൂടാതെ തടയാനാവും. പക്ഷെ പല ആളുകളും സോക്സ് ഉപയോഗിക്കാൻ പറഞ്ഞാൽ അത് ഉപയോഗിക്കാറില്ല. തന്നിമിത്തം ഈ വരിക്കോസ് വെയിൻ കൂടി കൂടിക്കൊണ്ട് ആ ഭാഗത്തെ തുരികൾക്ക് മാറ്റം വന്ന് അൾസറായി ബ്ലീഡിങ് വരികയും ചില ആളുകൾക്ക് ഈവൻ അതിൻ്റെ അടിയിലുള്ള താഴെയുള്ള ഡീപ്പ് വെയിൻസ് വരെ ത്രോംബോസ് ഡി വി ടി വരെ ഉണ്ടാവുകയും ചെയ്യും. ആ ഒരു സ്ഥിതി എത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവുകയും ചെയ്യും. അതോടുകൂടി ജീവിതം ബുദ്ധിമുട്ടിലാവുകയും ചെയ്യും. ഈ വരിക്കോസ് വെയിൻ തുടക്കത്തിലെ ചികിത്സ കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പൊതുവെ സർജറി അതല്ലെങ്കിൽ ലേസർ, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ പോലുള്ള ചികിത്സകളാണ് ഉപദേശിക്കാറ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ടുള്ള ഒരു നൂതന ചികിത്സാ രീതിയാണ് വെനാസിൻ, വെരിക്കോസ് എംബോളിസേഷൻ എന്നുള്ളത്. ഇത് സർജറി അല്ല, അനസ്തേഷ്യ ആവശ്യമില്ല, തുന്നലുകളോ മുറിവുകളോ ഒന്നും തന്നെ ഇല്ല. സിമ്പിളായിക്കൊണ്ട് ഒരു മണിക്കൂർ സമയം കൊണ്ട് ആവറേജ് ചെയ്താവുന്ന പ്രൊസീജിയറാണ്. രാവിലെ ചെയ്താൽ ഇത് ചെയ്തു കഴിഞ്ഞ് ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞ് വീട്ടിൽ പോകാമെന്നർത്ഥം. ഇത് ചെയ്യുന്നത് കാലിലെ വരിക്കോസ് വെയിനുകളെ ഡോപ്ലർ വഴി കണ്ടെത്തുകയും അതിലൂടെ ചെറിയൊരു ട്യൂബ് കടത്തിക്കൊണ്ട് ഗം ഉപയോഗിച്ചുകൊണ്ട് ആ ചീത്ത രക്തക്കുഴലുകളെ ഒട്ടിപ്പിടിപ്പിച്ചുകൊണ്ട് അവയെ ബ്ലോക്ക് ചെയ്യുകയും അതുവഴി വരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറുകയും സാധാരണ നോർമലായിട്ടുള്ള വെയിനുകളിലൂടെ സുതാര്യമായ രക്തോട്ടം വരികയും ചെയ്യും. ഇതൊരു സിമ്പിൾ പ്രൊസീജിയറാണ്. നേരത്തെ പറഞ്ഞ പോലെ സർജറി അനസ്തേഷ്യ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഹാർട്ട് പേഷ്യൻ്റ്, ആസ്പിരിൻ അല്ലെങ്കിൽ വാർഫാറിൻ കഴിക്കുന്ന പേഷ്യൻസ്, മറ്റ് സർജറിക്ക് ഹൈ റിസ്ക് ഉള്ള ആളുകൾ, ഇവർക്കെല്ലാം ഇത് ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ്. രാവിലെ വന്ന് വൈകുന്നേരം വീട്ടിൽ പോകുന്ന ഒരു സിമ്പിൾ പ്രൊസീജിയറാണ്. ഇതിൻ്റെ എല്ലാ പഠനങ്ങളിലും ഇതൊരു 80% മേലെ വിജയസാധ്യത രേഖപ്പെടുത്തിയ നൂതന ചികിത്സാ രീതിയാണ്. അതുകൊണ്ട് തന്നെ വരിക്കോസ് വെയിനുള്ള ആളുകൾ നമ്മൾ സർജറി പേടിച്ചോ അല്ലെങ്കിൽ മറ്റോ പേടിച്ചോ അത് ചികിത്സിക്കാതെ കൊണ്ട് നടന്ന് കോംപ്ലിക്കേഷൻ ആക്കാതെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിക്കാതെ ഇതുപോലുള്ള സിമ്പിൾ ചികിത്സകളെ പറ്റി അറിയുക, വിദഗ്ധരെ അഭിപ്രായം തേടുക, അസുഖത്തെ ഭേദമാക്കിക്കൊണ്ട് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക, വീണ്ടെടുക്കുക. എല്ലാവർക്കും പൂർണ്ണാരോഗ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ആസ്റ്റർ മിംസ് കോട്ടക്കൽ, വി വിൽ ട്രീറ്റ് യു വെൽ.